ലോക തപാൽ ദിനം ഒക്ടോബർ 9 ലോകമെങ്ങും തപാൽ ദിനമായി ആചരിക്കുന്നു. രാജ്യാന്തര തപാൽ യൂണിറ്റിൻ്റെ ആഹ്വാനപ്രകാരമാണ് ഈ ദിവസം ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. 1874 ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു. തപാൽ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? 1854 ഒക്ടോബർ 1. ആർമി പോസ്റ്റൽ സർവീസിൻ്റെ പിൻകോഡിലെ ആദ്യ അക്കം ഏതാണ്? ആർമി പോസ്റ്റൽ സർവീസിലെ പിൻകോഡിലെ ആദ്യ അക്കം ഏതാണ്? ഉത്തരം 9. ഗ്രാമീണ ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടുത്താനായി ഭാരതീയ തപാൽ തുടങ്ങിയ പ്രൊജക്റ്റ് ഏത്? ഉത്തരം ദർപ്പൺ. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഏത്? ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഏത്? സിന്ധഡാക്ക് 1852 പുറത്തിറങ്ങിയത്. എന്നു മുതലാണ് തപാൽ ദിനം ആചരിച്ചു തുടങ്ങിയത്? എന്നു മുതലാണ് തപാൽ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1874 മുതൽ. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ദക്ഷിണ ഗംഗോത്രി, അന്റാർട്ടിക്ക. സർക്കാർ ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഏതാണ്? സർക്കാർ ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഏതാണ്? സർവീസ് സ്റ്റാമ്പ്. ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഏത്? ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഏത്? പെന്നി ബ്ലാക്ക്. 1840 മെയ് 1 പുറത്തിറങ്ങിയത്. ഇന്ത്യയുടെ ദേശീയ ഫിലാറ്റലി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ ദേശീയ ഫിലാറ്റലി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ന്യൂഡൽഹി. പിൻകോഡിൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? പിൻകോഡിൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? ഉത്തരം 6. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സ്ഥാപനം ഏതായിരുന്നു? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സ്ഥാപനം ഏതായിരുന്നു? എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ. ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ഭാരതീയൻ ആര്? ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ഭാരതീയൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സർവീസ് ആരംഭിച്ച വർഷം ഏത്? ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സർവീസ് ആരംഭിച്ച വർഷം ഏത്? 1986. ഏത് വർഷമാണ് ഇന്ത്യയിൽ പിൻകോഡ് അവതരിപ്പിച്ചത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ പിൻകോഡ് അവതരിപ്പിച്ചത്? 1972 ഓഗസ്റ്റ് 15. എല്ലാ വില്ലേജിലും പോസ്റ്റ് ഓഫീസുകളുള്ള ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ വില്ലേജുകളിലും പോസ്റ്റ് ഓഫീസുകളുള്ള ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ എന്താണ് ചിത്രീകരിച്ചത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ എന്താണ് ചിത്രീകരിച്ചത്? ഉത്തരം ദേശീയ പതാക. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിത ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിത ആര്? ഉത്തരം മീരാബായ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ജോൺ എഫ് കെന്നഡി. ലോക തപാൽ ദിനം എന്നാണ്? ലോക തപാൽ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 9. ഇന്ത്യയിൽ ഫിലാറ്റലി അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ കുറഞ്ഞ തുക എത്രയാണ്? ഇന്ത്യയിൽ ഫിലാറ്റലി അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ കുറഞ്ഞ തുക എത്രയാണ്? 200 രൂപ. ഇന്ത്യയിൽ എത്ര പിൻകോഡ് മേഖലകളാണ് ഉള്ളത്? ഇന്ത്യയിൽ എത്ര പിൻകോഡ് മേഖലകളാണ് ഉള്ളത്? ഉത്തരം 9.
ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഇന്ത്യ സെക്യൂരിറ്റി പ്രസ് നാസിക് ഒരു വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ഒരു വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തപാൽ ദിനമായി ആചരിക്കുന്നത് എന്ന് ഇന്ത്യയിൽ തപാൽ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ 10 തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആര് തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആര് ഉത്തരം കുമാരനാശാൻ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര് ഹെൻറി ഡ്യൂനന്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു രണ്ട് പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി ആര് രണ്ട് പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി ആര് ഉത്തരം വി കെ കൃഷ്ണമേനോൻ ഇന്ത്യയിലെ ഒഴുകുന്ന തപാൽ ഓഫീസ് ഏത് തടാകത്തിലാണ് ഇന്ത്യയിലെ ഒഴുകുന്ന തപാൽ ഓഫീസ് ഏത് തടാകത്തിലാണ് ഉത്തരം ദാൽ തടാകം കാശ്മീർ മൈ സ്റ്റാമ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് മൈ സ്റ്റാമ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് 2011 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ആര് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി ആര് ഉത്തരം രുക്മിണി ദേവി ദേശീയ തപാൽ മുദ്രശേഖരണ ദിനം എന്നാണ് ദേശീയ തപാൽ മുദ്രശേഖരണ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ 13 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് 1947 നവംബർ 21 ഇന്ത്യയിലെ ആദ്യ തപാൽ മുദ്ര പുറത്തിറക്കിയ വർഷം ഇന്ത്യയിലെ ആദ്യ തപാൽ മുദ്ര പുറത്തിറക്കിയ വർഷം 1852 ജൂലൈ 1 ലോകത്തിലാദ്യമായി എയർമെയിൽ തപാൽ മുദ്രകൾ ലോകത്തിൽ ആദ്യമായി എയർമെയിൽ തപാൽ മുദ്രകൾ പുറപ്പെടുവിച്ച രാജ്യം ഏത് ലോകത്തിൽ ആദ്യമായി എയർമെയിൽ തപാൽ മുദ്രകൾ പുറപ്പെടുവിച്ച രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഏത് പ്രഭുവിൻ്റെ കാലത്താണ് പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്നത് ഏത് പ്രഭുവിൻ്റെ കാലത്താണ് പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്നത് ഉത്തരം ഡൽഹൌസി ഏതു ദിനപത്രമാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി ആദരിക്കപ്പെട്ടത് ഏതു ദിനപത്രമാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി ആദരിക്കപ്പെട്ടത് ഉത്തരം ടൈംസ് ഓഫ് ഇന്ത്യ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം തൃശ്ശൂർ കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതെന്ന് കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചതെന്ന് 2013 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ആര് ഉത്തരം അൽഫോൻസാമ കേരള പോസ്റ്റൽ സർക്കിൾ സ്ഥാപിതമായത് ഏത് വർഷം കേരള പോസ്റ്റൽ സർക്കിൾ സ്ഥാപിതമായത് ഏത് വർഷം 1961 തപാൽ മുദ്രയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് തപാൽ മുദ്രയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് റൗളണ്ട് ഹിൽ ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ മുദ്രയിൽ ആരുടെ മുഖമാണ് ആലേഖനം ചെയ്തിരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ മുദ്രയിൽ ആരുടെ മുഖമാണ് ആലേഖനം ചെയ്തിരുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നോബൽ സമ്മാന ജേതാവാര് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നോബൽ സമ്മാന ജേതാവാര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട്